Hi friends, welcome to Commerce Bites. I hope you people doing well, and I think you people were waiting for our video of Commerce Bites, and this is part 18 of model question paper series, right? So we are ready with the 7 questions of today's, okay? So without much delay, let's move to our question paper series. Moving to the first question. As a teacher who firmly believes in social constructivist theory of Lev Vygotsky, which method would you prefer for assessing your students? So, this Lev Vygotsky, I prepare questions for you to produce the main reason. Vygotsky, Piaget, there are some main personalities. Our Kerala State Examiners' favorite topic is Lev Vygotsky and Piaget. So, Commerce Bites in the Udesha and Danuichanya, Ningalka, our particular question, Kanama, then answer and Ningal the fingertip in down. Adundana number repeated, E. Lev Vygotsky, a palad idi lola questions are prepared in them, Adapola than a Piaget in the questions are prepared in them. Adunda Ningala, you the repeated one the question on a low, along the same topic on a low in the Uriculum, which are rich of Shmik and Avshilla, Kanam Ningalkaduru nulla practice on. Okay. കേട്ടിട്ടില്ലേ, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. സോ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫിംഗർ ടിപ്പിൽ ഉണ്ടാവും, ഓക്കെ ദിസ് ഇസ് ദ ആൻസർ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എന്ന് നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മളുടെ ആവശ്യം. അണ്ടർസ്റ്റുഡ്? സോ ഓപ്ഷൻസ് പറയുന്നത് കൊളാബറേറ്റീവ് പ്രൊജക്ട്സ്, ഓപ്ഷൻ ബി സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ്, ഓപ്ഷൻ സി ഫാക്ട് ബേസ്ഡ് റീകോൾ ക്വസ്റ്റ്യൻ, ആൻഡ് ഓപ്ഷൻ ഡി ഒബ്ജക്റ്റീവ് എം സി ക്യൂസ്. സോ ഡയറക്ട്ലി വി കെൻ ടെൽ ദാറ്റ് ഓപ്ഷൻ എ വിൽ ബി ദ കറക്റ്റ് ആൻസർ, കൊളാബറേറ്റീവ് പ്രൊജക്ട്സ്. സോ ആൻസറിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി എന്താണെന്നുള്ളത് പറഞ്ഞുതരാം, അല്ലേ? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് അതൊരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ തിയറി ഓഫ് നോളജ് ആണ്, അക്കോർഡിംഗ് ടു വിച്ച് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇസ് സോഷ്യലി സിറ്റുവേറ്റഡ് ആൻഡ് നോളജ് ഇസ് കൺസ്ട്രക്റ്റഡ് ത്രൂ ഇൻട്രാക്ഷൻ വിത്ത് അതേഴ്സ്. മറ്റുള്ളവരായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് നോളജും അതുപോലെ തന്നെ ആ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഉണ്ട്. സോഷ്യലി നമ്മൾ പെരുമാറുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, ആ ഒരു ടേമാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ലൈക്ക് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം സ്റ്റേറ്റ്സ് ദാറ്റ് പീപ്പിൾ വർക്ക് ടുഗെദർ ടു കൺസ്ട്രക്ട് ആർട്ടിഫാക്ട്സ്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ആൻസർ ഓപ്ഷൻ എ എന്നുള്ളത്. കാരണം കൊളാബറേറ്റീവ് പ്രൊജക്ട്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ്, അല്ലേ? കൊളാബറേറ്റീവ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് അലൗസ് ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടു വർക്ക് ടുഗെദർ ടു ക്രിയേറ്റ് ഓൺലൈൻ കണ്ടൻറ്റ്. ടു ടൈപ്സ് ഓഫ് കൊളാബറേറ്റീവ് പ്രൊജക്ട്സ് ആണ് ഉണ്ടാവുന്നത്. യൂഷ്വലി അണ്ടർ ഗ്രാജുവേറ്റ് റിസർച്ച്, നമ്മളിപ്പോൾ ബി കോമിന് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഡിഗ്രി കോഴ്സ് ചെയ്യുമ്പോൾ അവിടെ സ്റ്റുഡൻസ് കൂടുതലായിരിക്കും. സോ അവിടെ ഒരു കൊളാബറേറ്റീവ് പ്രൊജക്ട്സ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ എം കോമിനൊക്കെ പഠിക്കുമ്പോൾ ഇപ്പോൾ നിയർലി ഒരു 18-20 സ്റ്റുഡൻസ് ഉണ്ടാവുള്ളൂ. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇൻഡിവിജ്വൽ പ്രൊജക്ട്സ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ കൊളാബറേറ്റീവ് പ്രൊജക്ട്സ് എന്ന് ഇവിടെ പറയാൻ കാരണം ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയാണ് അവിടെ ഫോം ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ലെവ് വൈഗോട്സ്കി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട മൂന്ന് കാര്യങ്ങൾ: സോഷ്യൽ ഇൻട്രാക്ഷൻ, ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. ആൻഡ് അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം ഫോക്കസ് ചെയ്ത് പറഞ്ഞോട്ടെ, ഇറ്റ് ഫോക്കസ് ഓൺ ചൈൽഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, സോ ലെവ് വൈഗോട്സ്കി നിങ്ങൾ ഏത് ഉറക്കത്തിൽ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് പറയാൻ പറ്റണം. കാരണം അത്ര ഫ്ലുവൻ്റ് ആയിരിക്കണം അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ മൂന്ന് കീവേഡ്സ് എങ്കിലും. അണ്ടർസ്റ്റുഡ്? സോ വിതൗട്ട് മച്ച് ഡിലേ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 2. ടു കേറ്റർ ടു ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ഹിസ് ക്ലാസ്, ടീച്ചർ ഷുഡ്. നമ്മുടെ ക്ലാസ്സിൽ ഇൻഡിവിജ്വൽസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ എന്നെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും യുണീക്കാണ്, എല്ലാവരും ഡിഫറെൻ്റാണ്. സോ ഹൗ കുഡ് ഐ കേറ്റർ, ഞാൻ എങ്ങനെയാണ് നിങ്ങളെ കേറ്റർ ചെയ്യേണ്ടത്? ഓക്കെ, സോ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ഹാവ് എ യൂണിഫോം ആൻഡ് സ്റ്റാൻഡേർഡ് വേ ഓഫ് ടീച്ചിങ് ആൻഡ് അസസ്മെൻറ്റ്. എനിക്കൊരു യൂണിഫോം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് വേ, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ, കുറച്ച് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ലെവൽ അങ്ങനെ ഞാൻ പഠിപ്പിക്കുകയുള്ളൂ, അതുപോലെ തന്നെ ഞാൻ അസിസ്റ്റൻ്റ് ചെയ്യുള്ളൂ എന്നുള്ള രീതി. ഓക്കെ, ഞാൻ ഈ ഒരു യൂട്യൂബ് ടീച്ചിങ് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, നേരിട്ടുള്ള ഒരു ക്ലാസ് ടീച്ചർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു ഡയറക്റ്റ് ടീച്ചിങ്ങിലാണ് ഈ പറയുന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്. അണ്ടർസ്റ്റുഡ്?
ആൻഡ് ഓപ്ഷൻ ബിയിൽ പറയുന്നത് സെഗ്രിഗേറ്റ് ആൻഡ് ലേബൽ ദ ചിൽഡ്രൻ ബേസ്ഡ് ഓൺ ദെയർ മാർക്സ്. മോസ്റ്റ് ഓഫ് ദി ടീച്ചേഴ്സിൽ ഞാൻ കണ്ടിരിക്കുന്ന ആ ഒരു ടൈപ്പാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ബി. അതായത് ടീച്ചേഴ്സ് പൊതുവേ ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യും, ഓക്കെ നീ ഈ ഇത്ര കുട്ടികൾ നല്ല പഠിക്കുന്ന കുട്ടികൾ, ഇത്ര കുട്ടികൾ ഒരു ആവറേജ്, അല്ലെങ്കിൽ ഈ കുട്ടികൾ വളരെ മോശമായിട്ട് പഠിക്കുന്നത്, അങ്ങനെ അവർക്കൊരു സെഗ്രിഗേഷൻ ഉണ്ട്. അവർ ആദ്യം തന്നെ ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് വയ്ക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഓക്കെ. ഇൻഡിവിജ്വൽസ് എല്ലാവരും ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ ആ ഒരു കുട്ടിക്ക് മാത്സിന് ചിലപ്പോൾ പൂവറാണെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലീഷിന് നല്ലതായിരിക്കും. സോ ഓപ്ഷൻ സി പറയുന്നത് എൻഗേജ് ഇൻ ഡയലോഗ് വിത്ത് ദി സ്റ്റുഡൻസ് ആൻഡ് വാല്യൂസ് ദെയർ പെർസ്പെക്റ്റീവ്. സോ നമ്മൾ ആസ് എ ടീച്ചർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റുഡൻസായിട്ട് ഒരു ഡയലോഗ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഡയലോഗ് ഇൻ ദ സെൻസ് ഒരു പോസിറ്റീവായിട്ടൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം എ ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നൊരു പോയിൻ്റാണ്. ആൻഡ് വാല്യൂസ് ദെയർ പെർസ്പെക്റ്റീവ്, അവരുടെ കാര്യത്തിനും നമ്മൾ കുറച്ചൊക്കെ വാല്യൂ കൊടുക്കണം. അവർ പറയുന്ന കാര്യങ്ങളും കുറച്ചൊക്കെ ശരിയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവരെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് തോന്നണം. അണ്ടർസ്റ്റുഡ്? അപ്പോൾ കുട്ടികൾക്ക് നമ്മളോടും ഒരു റെസ്പെക്റ്റും അതുപോലെ തന്നെ ആ ഒരു അടുപ്പും കാണിക്കും. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ്സ് ഇറ്റ്. മൂവിങ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 3. അസസ്മെൻറ്റ് ഇസ് പർപ്പസ്ഫുൾ ഇഫ്. ഈ അസസ്മെൻ്റ് ഒരു പർപ്പസ്ഫുൾ ആവുന്നത് എപ്പോഴാണെന്ന്. ഓപ്ഷൻ എ, ഇറ്റ് ഇൻഡ്യൂസസ് ഫിയർ ആൻഡ് സ്ട്രെസ് അമംഗ് സ്റ്റുഡൻസ്. ഓപ്ഷൻ ബി, സെർവ്സ് ആസ് ഫീഡ്ബാക്ക് ഫോർ സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ടീച്ചർ. ഓപ്ഷൻ സി, ഡൺ ഒൺലി വൺസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ആൻഡ് ഓപ്ഷൻ ഡി, കമ്പാരിറ്റീവ് ഇവാലുവേഷൻ ആർ മെയ്ഡ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ സ്റ്റുഡൻസ് അച്ചീവ്മെൻറ്റ്. സോ ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് സെർവ്സ് ആസ് ഫീഡ്ബാക്ക് ഫോർ ദ സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ടീച്ചർ. അത് അസസ്മെൻ്റ് പർപ്പസ്ഫുൾ ആവാനുള്ള ഒരു റീസണാണ് ചോദിക്കുന്നത്. അത് എപ്പോഴാണ്? സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ടീച്ചർക്കും അത് ഒരു ഫീഡ്ബാക്കായിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് അസസ്മെൻറ്റ് പർപ്പസ്ഫുൾ ആവുന്നത്. അല്ല, ഒരു അസസ്മെൻറ്റ് നമ്മൾ നടത്തുന്നു, അപ്പോൾ കുട്ടികൾക്ക് കുറേ സ്ട്രെസ്സും കുറേ പേടിയും കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു അസസ്മെൻറ്റ് അതൊരു കറക്റ്റ് അസസ്മെൻ്റ് ആയിരിക്കില്ല. അതുപോലെ തന്നെ ആർക്കോ വേണ്ടി നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ നടത്തുന്ന ഒരു അസസ്മെൻറ്റും കറക്റ്റ് ആവണമെന്നില്ല. ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു, കമ്പാരിറ്റീവ് ഇവാലുവേഷൻ ആർ മെയ്ഡ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്റ്റുഡൻസ് അച്ചീവ്മെൻറ്റ്. ഇറ്റ്സ് ഒരു പരിധിവരെ കറക്റ്റാണ്, പക്ഷേ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? ആപ്റ്റ് ടു ദ ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യേണ്ടത്. ആൻഡ് ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് സെർവ്സ് ആസ് ഫീഡ്ബാക്ക് ഫോർ സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ടീച്ചർ. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ടു എൻകറേജ് കോൺസെപ്ച്വൽ ഡെവലപ്മെൻറ്റ് ഇൻ സ്റ്റുഡൻസ്. വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളാണ്, നിങ്ങളൊന്നും മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ടു എൻകറേജ് കോൺസെപ്ച്വൽ ഡെവലപ്മെൻറ്റ് ഇൻ സ്റ്റുഡൻസ്. കുട്ടികൾ കോൺസെപ്ച്വൽ ലെവലിൽ നമ്മൾ പഠിക്കണം എന്നാണല്ലോ ഒരു ആസ് എ ടീച്ചർ നമ്മളുടെ ആവശ്യം. സോ അതിനുള്ള മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്, അല്ലേ? ഓപ്ഷൻസ് ആർ, ഓപ്ഷൻ എ, ന്യൂ കോൺസെപ്റ്റ് നീഡ് ടു ബി അണ്ടർസ്റ്റുഡ് ഓൺ ദെയർ ഓൺ വിത്തൗട്ട് എനി റെഫറൻസസ് ടു ഓൾഡ് വൺ. ഓപ്ഷൻ എയിൽ പറയുന്നത് ഒരു പുതിയ കോൺസെപ്റ്റ് നമ്മൾ പഠിപ്പിക്കുകയാണ്, ഓക്കെ, അത് നമ്മളുടേതായ രീതിയിൽ അല്ലെങ്കിൽ കുട്ടികളുടേതായ രീതിയിൽ അവർ തന്നെ പഠിക്കണം. അതിൽ വേറൊരു റെഫറൻസോ അല്ലെങ്കിൽ മുന്നേ പഠിച്ചത് വെച്ച് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന്. അങ്ങനെയാണോ? അല്ല, ഓപ്ഷൻ എ വിൽ ബി എ റോങ് ആൻസർ. നൗ ഓപ്ഷൻ ബി, റീപ്ലേസ് സ്റ്റുഡൻസ് ഇൻകറക്റ്റ് ഐഡിയാസ് വിത്ത് കറക്റ്റ് വൺ ബൈ ആസ്കിങ് ദം ടു മെമ്മറൈസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കോൺസെപ്റ്റ് കുട്ടികളെ പഠിപ്പിച്ചു, പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ആ കുട്ടികൾ തെറ്റായിട്ടൊരു ആൻസർ, നമ്മൾ ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി കുട്ടികളോട് ചോദിച്ചപ്പോൾ തെറ്റായിട്ടൊരു ഐഡിയ ആണ് കുട്ടികൾ പറയുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന്, അതായത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഐഡിയ കുട്ടി പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതല്ല അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഐഡിയ ആ കുട്ടികളോട് മെമ്മറൈസ് ചെയ്യിപ്പിക്കാൻ പറയണം. അതായത് ഓർത്ത് വെക്കണം, ഇത് ഓർത്ത് വെക്കണം എന്നുള്ള ടൈപ്പിൽ പറയണം എന്ന്. ആ ഒരു ഓപ്ഷനും വളരെയധികം തെറ്റായിട്ടൊരു ഓപ്ഷനാണ്. ഓക്കെ, ഇനി ഓപ്ഷൻ സി നോക്കാം. ഗീവ് സ്റ്റുഡൻസ് മൾട്ടിപ്പിൾ എക്സാമ്പിൾസ് ആൻഡ് എൻകറേജ് ദം ടു യൂസ് റീസണിങ്. ദാറ്റ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. അതായത് നമ്മൾ ആസ് എ ടീച്ചർ, ഞാനെപ്പോഴും ഫോളോ ചെയ്യുന്ന എൻ്റെ ഒരു ടെക്നിക്കാണ് അത്, കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ബിക്കോസ് നമ്മളൊരു കുട്ടിക്ക് ആരുമായിക്കോട്ടെ ഒരു കുട്ടിക്ക് നമ്മളൊരു ടോപ്പിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്തോ അല്ലെങ്കിൽ എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ മൈൻഡിലേക്ക് ആ ഒരു എക്സാമ്പിൾ ഓട്ടോമാറ്റിക്കലി കയറി വരും. ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് പഠിക്കുമ്പോൾ തന്നെ ആ കുട്ടിക്ക് ഓർമ്മ വരും, ഓക്കെ ഇതാണ് സംഭവം. ഞാൻ നിങ്ങൾക്ക്
അക്കൾട്രേഷൻ എന്ന് പറയുന്ന ഒരു ടേം എടുത്തിട്ടുണ്ട്. അത് ഡെയിലി ടോപ്പ് മിനി സീരീസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാണാത്തവരുണ്ടെങ്കിൽ ഡെയിലി ടോപ്പ് മിനി സീരീസ് ഉണ്ട്, നമ്മുടെ പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു അക്കൾട്രേഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു മാരേജിൻ്റെ എക്സാമ്പിൾ വെച്ച് ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞു. അത് കുറേയധികം കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം എന്താണ്, അവർക്കത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡ്? സോ അതാണ് നമ്മളെപ്പോഴും ആസ് എ ടീച്ചർ ചെയ്യേണ്ടത്. കുട്ടികൾക്ക് അത് എങ്ങനെ മെമ്മറൈസ് ചെയ്യിക്കാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ മര്യാദയ്ക്ക് പഠിക്കണം, മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ പണിഷ്മെൻ്റ് ഉണ്ടാവും, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അണ്ടർസ്റ്റുഡ്? നമ്മളെപ്പോഴും കുട്ടികളുടെ സൈഡിൽ നിന്ന് അവർക്ക് എത്രത്തോളം നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഹെൽപ്പാണ് ചെയ്യേണ്ടത്. ഓ മൈ ഫ്യൂച്ചർ ടീച്ചേഴ്സ് ഔട്ട് ദേർ, യു പീപ്പിൾ ഷുഡ് ഓൾസോ ഫോളോ ദിസ് ടെക്നിക്. കാരണം അങ്ങനെ വരുമ്പോൾ നമ്മളുടെ പെർട്ടിക്കുലർ സബ്ജക്റ്റ് പഠിക്കാനായിട്ട് കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അണ്ടർസ്റ്റുഡ്? സോ ഗീവ് സ്റ്റുഡൻസ് മൾട്ടിപ്പിൾ എക്സാമ്പിൾസ് ആൻഡ് എൻകറേജ് ദം ടു യൂസ് റീസണിങ്. ഓക്കെ, അല്ലാതെ ഇപ്പോൾ ഓപ്ഷൻ ഡിയിൽ പറയുന്നു യൂസ് പണിഷ്മെൻറ്റ് ടിൽ ദി സ്റ്റുഡൻസ് ഹാവ് മെയ്ഡ് റിക്വയർഡ് കൺസെപ്ച്വൽ ചേഞ്ചസ്. അവരെ നല്ല രീതിയിൽ പഠിക്കുന്നവരെ നമ്മൾ പണിഷ്മെൻറ്റ് കൊടുക്കാമെന്ന്. അതൊന്നും ഒരു ശാശ്വതമായ ഒരു പരിഹാരമല്ല, അല്ലേ? സോ ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓൾസോ ക്ലിയർ ടു യു. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ടീച്ചർ എൻകറേജ് ഹസ് സ്റ്റുഡൻസ് ടു ബി ഇൻട്രൻസിക്ലി മോട്ടിവേറ്റഡ് ടുവേർഡ്സ് ലേണിംഗ് ഫോർ ദ സേക്ക് ഓഫ് ലേണിംഗ്. എങ്ങനെയാണ് നമ്മൾ ആസ് എ ടീച്ചർ നമ്മളുടെ സ്റ്റുഡൻസിനെ ഇൻട്രൻസിക്കലി മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, അതായത് ഇൻവേർഡ് എന്നുള്ള രീതിയിൽ നമ്മൾ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഓപ്ഷൻ എ, ബൈ ഇൻഡ്യൂസിങ് ആൻസൈറ്റി ആൻഡ് ഫിയർ. നമ്മൾ ആ കുട്ടികളോട് പറയുന്നത് നിങ്ങൾ ഇപ്രാവശ്യത്തെ പരീക്ഷ പാസ്സായില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫേ സ്പോയിലാവും, നിങ്ങളുടെ ജീവിതമേ ഇനി ആകെ മോശമാവും എന്നുള്ള രീതിയിൽ കുട്ടികളെ പേടിപ്പിക്കുകയും അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന രീതിയിൽ കുട്ടികളോട് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു ഇൻട്രൻസിക്കലി മോട്ടിവേറ്റഡ് അല്ല. അണ്ടർസ്റ്റുഡ്? ഇനി ഓപ്ഷൻ ബിയിൽ പറയുന്നുണ്ട് ബൈ ഗിവിങ് കോമ്പറ്റിറ്റീവ് ടെസ്റ്റ്. നമ്മൾ കുറേയധികം ഒബ്ജക്റ്റീവ് എം സി ക്യൂസും അങ്ങനെ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ട് കാര്യമില്ല. കുട്ടികളെ നമ്മൾ ചെയ്യേണ്ടത് സപ്പോർട്ടിംഗ് ആണ്. ഓപ്ഷൻ സി വിൽ ബി ദ കറക്റ്റ് ആൻസർ, ബൈ സപ്പോർട്ടിംഗ് ദം ഇൻ സെറ്റിംഗ് ഇൻഡിവിജ്വൽ ഗോൾസ് ആൻഡ് ദെയർ മാസ്റ്ററി. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എല്ലാ ഇൻഡിവിജ്വൽസും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന 100 to 150 സ്റ്റുഡൻസും ഡിഫറെൻ്റ് ആണ്, അല്ലേ? നിങ്ങളെല്ലാവരും യുണീക്കാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവം, ക്യാരക്ടേഴ്സ്, പേഴ്സണാലിറ്റി എല്ലാം ഡിഫറെൻ്റ് ആണ്. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ ടീച്ചർ സ്റ്റുഡൻറ്റിനെ സപ്പോർട്ട് ചെയ്യണം. അവരുടെ ആ ഒരു ഇൻഡിവിജ്വൽ ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ടീച്ചർ, ആ ഒരു പെർട്ടിക്കുലർ ടീച്ചർ സ്റ്റുഡൻറ്റിനെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ആ കുട്ടികളിലെ ഇൻട്രൻസിക് മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഓപ്ഷൻ ഡിയിൽ പറയുന്നുണ്ട് ബൈ ഓഫറിംഗ് ടാഞ്ചിബിൾ റിവാർഡ്. സോ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ഒരു സപ്പോർട്ടിംഗ് ഫാക്ടറായിട്ട് വേണം നിൽക്കാൻ, അവരുടെ ഇൻഡിവിജ്വൽ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടിംഗ് ഫാക്ടർ. അണ്ടർസ്റ്റാൻഡ്? Going to the next question, my favorite topic, according to Vygotsky, primary cause of cognitive development is. ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈഗോട്സ്കിയുടെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഗോ സെർച്ച് ഫോർ ദ കീവേഡ്സ്. ഏതെല്ലാമാണ് നമ്മുടെ കീവേഡ്സ്? സോഷ്യൽ ഇൻട്രാക്ഷൻ, ലാംഗ്വേജ്, കൾച്ചർ, ചൈൽഡ് ഡെവലപ്മെൻറ്റ്. ഈ നാല് ഓപ്ഷനിൽ ഇത് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഉണ്ടോ? യെസ്, ഓപ്ഷൻ ബി പറയുന്നത് സോഷ്യൽ ഇൻട്രാക്ഷനാണ്. സോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, അല്ലേ? നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് നേരിട്ട് തന്നെ പോവാം. ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വൈഗോട്സ്കിയുടെ ക്വസ്റ്റ്യൻ, അതുപോലെ പൈഗറ്റിൻ്റെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഫിംഗർ ടിപ്പിൽ വേണം ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അണ്ടർസ്റ്റുഡ്? നിങ്ങൾക്ക് ഈ ഒരു വൈഗോട്സ്കിയുടെയും പൈഗറ്റിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഒരു മെയിൻ എക്സാം വരുന്നില്ലേ, August 14, 2021, അന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്നതിൻ്റെയൊക്കെ വാല്യൂ മനസ്സിലാവും. അണ്ടർസ്റ്റുഡ്? ദാറ്റ്സ് ഇറ്റ്. സോ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ടുഡേയ്സ്. According to Piaget, necessary for learning, endana? Option A, active exploration of environment by the learner. Option B, observing behavior of adults. Option C, belief in immanent justice. And option D, reinforcement by teacher and parents. ഞാൻ എപ്പോഴും പറഞ്ഞേക്കുന്ന കാര്യമാണ്, പൈഗറ്റിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കീവേഡായിട്ട് ആക്റ്റീവ് എന്നുള്ള ആ ഒരു പോയിൻ്റ് ഉണ്ടോയെന്ന് നോക്കാം. ഓക്കെ, സോ നോട്ട് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ അവിടെ നോട്ട് ചെയ്തിട്ടുള്ളൂ. പൈഗറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു ഹൈഫൺ ഇട്ടിട്ട് ആക്റ്റീവ് എന്നെഴുതാം. ഓക്കെ, എന്നിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതിക്കോളൂ, ഫെസിലിറ്റേറ്റ് സ്റ്റുഡൻസ് ലേണിംഗ് ടു ലേൺ കൺസ്ട്രക്റ്റിവിസ്റ്റ് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് ബേസ്ഡ് ഓൺ ഐഡിയാസ് ചിൽഡ്രൻ ആക്റ്റീവ്ലി കൺസ്ട്രക്ട് എന്ന് ഇത്ര
പോയിൻറ്റ്സ് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്തോളൂ. കാരണം പൈഗറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് മെയിൻലി വന്നു കഴിഞ്ഞാൽ ഈ ഇത്ര ഞാൻ പറഞ്ഞ ഇത്ര കീവേഡ്സ് ആണ് അവർ മെയിൻലി ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ എ, ദാറ്റ് ഈസ് ആക്റ്റീവ് എക്സ്പ്ലോറേഷൻ ഓഫ് എൻവയൺമെൻറ്റ് ബൈ ദ ലേണർ. ഒരു കുട്ടി, ഒരു സ്റ്റുഡൻറ്റ് ആസ് എ ലേണർ ആ ഒരു എൻവയൺമെൻറ്റിനെ ആക്റ്റീവ്ലി എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ, അതാണ് പൈഗറ്റ് എന്ന് പറയുന്ന ആ ഒരു മഹത് വ്യക്തി പറഞ്ഞിട്ടുള്ള ലേണിങ്ങിനെ കുറിച്ച് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പറയുന്ന ഒരു കാര്യം. അണ്ടർസ്റ്റുഡ്? അല്ലാതെ ഓപ്ഷൻ ബിയിൽ പറയുന്നത് ഒബ്സർവിങ് ബിഹേവിയർ ഓഫ് അഡൽട്സ് എന്നാണ്. അതെല്ലാം വേറെ. നമ്മളുടെ ലെവ് വൈകോട്സ്കിയിൽ പറയുന്നതാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ, ഒബ്സർവിങ് ബിഹേവിയർ ഓഫ് അഡൽട്സ് എന്നൊക്കെ പറയുന്ന കാര്യം. ആൻഡ് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ഒന്നല്ല. ആൻസർ ഓപ്ഷൻ എ, ദാറ്റ് ഈസ് ആക്റ്റീവ് എക്സ്പ്ലോറേഷൻ ഓഫ് എൻവയൺമെൻറ്റ് ബൈ ദ ലേണർ. ദാറ്റ്സ് ഇറ്റ്. So that's it for now. Let's see in the next video. Till then, work hard and study well and do practice all the model question paper series. നമുക്ക് 11 പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 190 വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് 11 പ്ലേലിസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഏതെങ്കിലും ഒരു വീഡിയോ മിസ് ഔട്ട് ചെയ്തവർ പോയി കാണുക, കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസാണ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ്. കുറേ ആയിട്ട് നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നേയില്ല. നിങ്ങളുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.